ഒരു മൈക്കും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാൻ കഴിയുമോ? കഴിയില്ല. എന്നു മാത്രമല്ല അത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവുമാണ്. അതിനെ ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനമായി കാണുവാനും കഴിയില്ല. എന്നാൽ വ്യക്തമായ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഏതൊരാളെക്കുറിച്ചും നമുക്ക് സമൂഹത്തോട് തുറന്ന് സംസാരിക്കാം. പ്രത്യേകിച്ച് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആരെയും ഭയക്കേണ്ട കാര്യവുമില്ല. നമസ്കാരം, ഞാൻ അനൂപ് വിപ്പനാടൻ. മംഗളം ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായ ഒരു വട്ടിപ്പലിശക്കാരനെക്കുറിച്ചാണ്. ഈ മഹാനുഭാവൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള 8.86 സെൻറ്റ് സ്ഥലം ഈട് നൽകിക്കൊണ്ട് 38 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും വായ്പയായി എടുത്തിട്ടുള്ളത്. ഒരു വസ്തുവിൻ്റെ ആധാരം ഈടായി സ്വീകരിക്കുമ്പോൾ വസ്തുവിൻ്റെ വിലയുടെ പകുതി തുകയാണ് പരമാവധി വായ്പയായി നൽകുക. എന്നാൽ ബാങ്ക് ജീവനക്കാരെ സ്വാധീനിച്ച് വസ്തുവിൻ്റെ മൂല്യം കൂട്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്രയും ഉയർന്ന തുക ഇയാൾ തരപ്പെടുത്തിയത്. ഇയാളുടെയും ഭാര്യയുടെയും മക്കളുടെയും സഹോദരൻ്റെയും പേരുള്ള വായ്പകൾക്കും ഈട് ഈ വസ്തു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെ വില വർദ്ധിപ്പിച്ച് വെച്ചിരിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. 8.86 സെൻറ്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപയാണ് മതിപ്പുവില കണക്കാക്കിയിരിക്കുന്നത്. മുൻ വായ്പകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഈ വില കൃത്രിമമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി 40 ലക്ഷം രൂപ തന്നെ വസ്തുവിന് വിലയായി കണക്കാക്കിയാലും പരമാവധി കൊടുക്കാവുന്ന വായ്പ 20 ലക്ഷം രൂപയാണ്. എന്നാൽ ഇദ്ദേഹം ബാങ്കിൽ നിന്നും 30 ലക്ഷം രൂപയാണ് വായ്പയായി എടുത്തിരിക്കുന്നത്. വായ്പ കൂടാതെ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരിൽ ചിട്ടിയുമുണ്ട്. 2 മക്കളുടെയും സഹോദരൻ്റെയും പേരിൽ വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ 8.86 സെൻറ്റ് സ്ഥലം ഈടായി നൽകിക്കൊണ്ട് വായ്പയും മറ്റുമായി 38 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ട്. കട്ടുതിന്ന് ശീലിച്ചവന് പിന്നെ അത് നിർത്താൻ കഴിയില്ലല്ലോ. സർവ മേഖലയിലേക്കും അത് വ്യാപിപ്പിക്കും. സ്വർണപ്പണയത്തിലും ഇദ്ദേഹം കൃത്രിമം കാട്ടിയതായി കാണാം. സ്വർണപ്പണയത്തിന് മൂല്യത്തിൻ്റെ 80% വരെയാണ് പരമാവധി വായ്പ നൽകാറുള്ളത്. ഇദ്ദേഹം 26 ഗ്രാം സ്വർണം പണയം വെച്ച് 70,000 രൂപയാണ് ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ളത്. സാധാരണ ഒരാൾ വായ്പ എടുക്കുക തൻ്റെ അത്യാവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഈ ഭരണസമിതി അംഗം ബാങ്കിൽ നിന്നും കാർഷിക വായ്പയും കോവിഡ് റിലീഫ് വായ്പയുമായി തട്ടിയെടുത്ത ലക്ഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വട്ടിപ്പലിശയ്ക്ക് പണം നൽകി വരികയാണ്. എത്ര മനോഹരമായ ബിസിനസ്! കുറഞ്ഞ പലിശയ്ക്കുള്ള വായ്പ അനധികൃതമായി തരപ്പെടുത്തി ഉയർന്ന പലിശയ്ക്ക് സാധാരണക്കാർക്ക് കൊടുക്കുന്നു. മികച്ച സംരംഭകനുള്ള അവാർഡ് കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. എന്തായാലും ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗം ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടത്രേ. ജില്ലയിലെ സഹകരണ വകുപ്പ് ഉന്നതനെതിരെയും ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായും അറിയുന്നു. ജില്ലയിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥനും വട്ടിപ്പലിശക്കാരനും തമ്മിൽ അന്തർധാര സജീവമാണ്. യഥാർത്ഥത്തിൽ പിണ്ടിമന സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതികൾക്കെതിരെയുള്ള നടപടികൾ വൈകുന്നതിൻ്റെ മൂലകാരണം ഈ കൂട്ടുകെട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരെ രണ്ടുപേരെയും വിളക്കി ചേർക്കുന്ന മറ്റൊരാൾ തിരശീലയ്ക്ക് പിന്നിലുള്ളതായും സൂചന ലഭിക്കുന്നുണ്ട്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നതാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആപ്തവാക്യം. അതായത് സ്വയം സഹായവും പരസ്പര സഹായിക്കലും. ഒരു വശത്ത് സ്വയം സഹായം കാര്യമായി നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം സഹകരണ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ദ്രോഹിക്കുന്ന നടപടികളാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നാട്ടിലെ സാധാരണക്കാരെ വട്ടിപ്പലിശക്കാരിൽ നിന്നും സംരക്ഷിക്കുക എന്ന താൽപ്പര്യവും സഹകരണ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഇവിടെ അതേ സഹകരണ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭരണസമിതിയിലെ അംഗങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യവും നയങ്ങളും നിയമാവലിയും പൊളിച്ചെഴുതുകയാണ്.
ചിലപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ആയിരക്കണക്കിന് കോടിയുടെ വെട്ടിപ്പ് നടക്കുന്ന ഈ രാജ്യത്ത് കുറച്ചുപേർ ലക്ഷങ്ങൾ വെട്ടിക്കുമ്പോൾ അത് വലിയ ചർച്ചയാവേണ്ടതുണ്ടോ എന്ന്. എന്നാൽ സഹകരണ ബാങ്കുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അവരിൽ ഒരാൾ പോലും ഈ തെറ്റുകളെ നിസാരമായി കാണില്ല. അങ്ങനെയുള്ള കുറച്ച് പേരുടെ തെറ്റുകളാണ് സഹകരണ സംഘങ്ങളെ തകർത്ത് കളയുന്നത്. ഓരോ സഹകരണ സംഘങ്ങൾ തകരുമ്പോഴും ആ നാടിൻ്റെ സമ്പത്ത് വ്യവസ്ഥ കൂടിയാണ് തകർന്നു പോകുന്നത്. പ്രളയം, കോവിഡ്, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതികളിലടക്കം സഹകരണ വകുപ്പ് നൽകിയ സംഭാവനകളെ ആർക്കാണ് വിസ്മരിക്കാനാവുക? എനിക്ക് നേരെ ഉയരുന്ന ഭീഷണികളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനമായ കാരണവും മറ്റൊന്നല്ല, നാടിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന, ജനാധിപത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സാധാരണക്കാരനും കയറി ചെല്ലാവുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞിട്ടും കണ്ടില്ലെന്നും നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ബാങ്കിൻ്റെ നിയമന തട്ടിപ്പിനെക്കുറിച്ച് പറയാമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ ഈ ഒരു വീഡിയോ അനിവാര്യമായി വരികയായിരുന്നു. നിയമന തട്ടിപ്പിൻ്റെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് ഉറപ്പ് തരുന്നു. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.